ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡിസ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു KSRTC മറ്റേ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തോട്ട് പോയായിരുന്നു. അവിടെ ഫുൾ KSRTC വണ്ടികളായിരുന്നു. ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് KSRTC ബസ്സുകളായിരുന്നു. അപ്പൊ നമ്മളെന്തായാലും അപ്പൊ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, KSRTC ബസ് RC ആക്കണം കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് KSRTC ബസ് നമ്മൾ മോഷ്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഏതാണ്, അത് മോഷ്ടിച്ചിട്ട് നമ്മൾ RC ആക്കിയിട്ട് നേരെ ചിഞ്ചാനും മിഞ്ചാനും കൊടുക്കും. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, നമ്മൾ മറ്റേ സോംബിയുടെ സിറ്റിയിൽ സോംബിയൊക്കെ വന്നിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നല്ലോ. അപ്പൊ ആ ഹെലികോപ്റ്റർ ഒക്കെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഹെലികോപ്റ്റർ ഇച്ചിരി പണിയായിരുന്നു. കുറച്ച് ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സോംബി അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് തന്നെ കാണാൻ പറ്റും സോംബി അറ്റാക്ക്. അയ്യോ, ഒന്നും പറയണ്ട, ചിഞ്ചാനും മിഞ്ചാനും ഒക്കെ സോംബി അറ്റാക്കിൽ ഓടണ ഓട്ടം കാണണായിരുന്നു. അയ്യോ, അപ്പൊ എന്തായാലും പണി എന്തായാലും ഇപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. ഗൈസ്, അത് മാത്രം തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ചെറിയ ഹെലിപാഡ് സെറ്റ് ആക്കിയിട്ട് ഈ ഹെലികോപ്റ്ററിന്റെ വേറെ ഹെലികോപ്റ്റർ നമ്മൾ ചെറുതാക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഗ്യാരേജിലോട്ട് വരാം. ഗൈസ്, അപ്പൊ ഗ്യാരേജിൽ കുറെ വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ചിഞ്ചാന്റെ മിഞ്ചാന്റെ ഗ്യാരേജ്. കുറച്ച് വണ്ടികളായിട്ടുള്ള, അപ്പൊ ഇനി ഏതൊക്കെ വണ്ടികളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടിപൊളി വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും RC കാറാക്കിയിട്ട് നമ്മൾ എന്തായാലും ഗ്യാരേജിലോട്ട് കൊണ്ടുവരണമായിരിക്കും. അപ്പൊ നമ്മളിത് കുറച്ച് കാറുള്ളൂ. പിന്നെ വേറൊരു സീൻ അതല്ല, ഫ്രാങ്ക്ലിന് സ്വന്തമായിട്ട് രണ്ട് വണ്ടിയുള്ളൂ, ഒരു ഡ്യൂക്കും അതുമാതിരി തന്നെ ഒരു റാംഗ്ലറും. അതാണ് ഇപ്പൊ ഉള്ളത്. ചിഞ്ചാനും മിഞ്ചാനാണെങ്കിൽ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ ആഗസ്റ്റ് 15 ആയിരുന്നില്ല, നമ്മുടെ ഇവിടെ ആഗസ്റ്റ് 15 ആണല്ലോ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ ഇവിടെ മറ്റേ സ്കൂളിൽ കുറെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ്, അപ്പൊ വന്നിട്ടില്ല അവർ സ്കൂളിൽ വിട്ടിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും മറ്റടുത്ത് പോയി നോക്കാം. അവിടെ അന്ന് നമ്മൾ പോയപ്പോഴുണ്ടല്ല, നമ്മളടുത്ത് പറഞ്ഞത് ഒരു KSRTC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് കുറെ KSRTC കൊണ്ടുവരുന്ന നമ്മളടുത്ത് പറഞ്ഞത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്ലാഗ് കണ്ടില്ലേ. ഗൈസ്, അപ്പൊ ഇന്ത്യനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇന്ത്യയിലാണല്ലോ, അപ്പൊ ഇന്ത്യനെ ഇഷ്ടമുള്ള എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നോക്കട്ടെ, കഴിഞ്ഞ ഉടലിൽ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അപ്പൊ കുറച്ച് പേർക്കാണ് അപ്പൊ ഇന്ത്യനെ ഇഷ്ടം എന്നാണ് അതിന്റെ അർത്ഥം. സ്വന്തം നമ്മുടെ കൺട്രി അല്ലേ, അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളവർ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ ഒബ്സർവേറ്ററിൽ പോകണം, അവിടെയാണല്ലോ ബസ്. ഇപ്രാവശ്യം ഇന്ത്യത്തെ, അതായത് ഇന്ത്യത്തെ എല്ലാ ബസ്സും KSRTC എല്ലാ ബസ്സും കൊണ്ടുവരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സിറ്റിയിൽ ഉദ്ഘാടനം ആയിരിക്കും KSRTC ബസ്സിന്റെ. അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഒബ്സർവേറ്ററിലാണ് പോണത്. അന്ന് ഒരു ബസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ, ഇന്നപ്പോ കുറെ ബസ് ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ നോക്കിയിട്ട് നല്ല കീടിലാൻ ബസ് നോക്കിയിട്ട് നമ്മൾ എന്തായാലും മോഷ്ടിക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എടാ, ഇവിടെ ഇപ്പോഴേ തന്നെ സെക്യൂരിറ്റികൾ ഉണ്ടല്ലോ ഈ ഭാഗത്ത് തന്നെ. റോഡ് സൈഡിന്റെ എൻട്രൻസിന്റെ അവിടെ തൊട്ട് സെക്യൂരിറ്റികളാടാ. അപ്പൊ ഇനി അപ്പൊ അവിടെ എന്തോ സെക്യൂരിറ്റികൾ ഉണ്ടാവും, കരടിയൊക്കെ ഉണ്ട് നമ്മൾ പോണ റോഡ് സൈഡില്. ഇവിടെ അടുത്ത് സെക്യൂരിറ്റി മിലിറ്ററിയും ഉണ്ട്, ഓ പോലീസും ഉണ്ട്, പിന്നെ മറ്റേ സെക്യൂരിറ്റി ഗാർഡ്സും നമ്മളെ ഇവരുടെ പ്രസിഡന്റിന്റെ. എന്റെ മോനെ, അത് പൊളിച്ചു കേട്ടാ. ഇവിടെ എനിക്ക് തോന്നണേ ഇതിന് തൊട്ട് മുമ്പ് ദിവസം പരിപാടി കണ്ടിരുന്നു, മറ്റേ ആഗസ്റ്റ് 15 ആ കണ്ടില്ല കണ്ട ഇന്ത്യയുടെ കൂടി കണ്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഇവിടൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ മറ്റേ ഹാക്കിങ്ങിന്റെ വണ്ടി. ഈ വണ്ടി എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഈ വണ്ടിയുടെ അതായത് മിസൈലൊക്കെ വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വരും, മനസ്സിലായാ. ഇന്ന സ്ഥലത്തോട്ട് ലോക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വണ്ടിയമ്മക്ക് മിസൈൽ ലോക്ക് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ മിസൈലിന്റെ റേഞ്ച് തിരിച്ചുവിടാൻ പറ്റും, മനസ്സിലായാ. അതാണ് ആ വണ്ടി. ഓ, ഇവിടത്തെ ബ്ലാക്ക് പോലീസ് കാരുണ്ട് എന്റെ ആളിയാ. ഇവിടെ ഉണ്ട് മിസൈലിന്റെ ഫുള്ള്. ഓ, ഇത് നൈസ് കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി ടാസ്ക് ആണ്, പക്ഷെ നമുക്ക് ഇച്ചിരി ബുദ്ധി ഉണ്ട്. നമ്മളെന്താ മോഷ്ടിക്കാൻ പോകുന്നത് വെറൈറ്റി രീതിയിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, നമ്മളത് വൈറ്റ് ഹൗസ് എത്തി. ഇതാണ് നമ്മുടെ സിറ്റിയിലെ വൈറ്റ് ഹൗസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പോലീസ് ആംബുലൻസ് എല്ലാരും ഉണ്ട്, വാട്ടർ ഫയർ എല്ലാം ഉണ്ട് കേട്ടോ. ഓ, എന്തേലും അപകടങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ, അപ്പ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബൈക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കാം. അവിടെ ഒരുത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ പാർ നടക്കുന്നുണ്ട് രണ്ടുപേരും. ഓ, അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ KSRTC ഇവന്റ് നടക്കുന്ന സ്ഥലം. ഇവിടെ നിന്നായിരിക്കും KSRTC നമ്മുടെ സിറ്റിയിലൊക്കെ ഇട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ. ഓ, ഇത് കേരള സ്റ്റേറ്റ് സൂപ്പർ ഡിലക്സ് എയർ ബസ് ആണ് കേട്ടോ മോനെ. ഇത് കിടില സാധനമായിട്ടുണ്ട്. ഇത് ഏതാണ് ബസ്? ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. സൂപ്പർ ഫാസ്റ്റ് നീല കളർ ബസ്. ഇത് എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇങ്ങനത്തെ ബസ് നിങ്ങളുടെ അവിടെ ഏത് ബസ്സാണ് ഉള്ളതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. ഓക്കെ, എന്റെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ രണ്ട് ബസ് ഞാൻ കണ്ടിട്ടില്ല എന്റെ ലൈഫിൽ, ഞാൻ കണ്ടിട്ടില്ല കേരള. പിന്നെ ഈ ബസ് കണ്ട് സംശയമുണ്ട്, എവിടെയോ കണ്ട മാതിരി ഒരു സംശയം ഉണ്ട്. പിന്നെ ഈ ബസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ.
എന്നുള്ള കേസ് അടിച്ചത്. ഇത് ഞാൻ ഇടക്കിടക്ക് കാണാറുള്ളതാണ്, ഇതിൽ ഇടക്കിടക്ക് പോകാറുള്ളതാണ്. ഇത് അശോക് ലൈലാൻഡിന്റെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ. ഓ, ഇത് കിടിലം ബസ്സാണ് മോനെ. നമുക്ക് ഇത് അടിച്ചു മച്ച. ഇതാണ് നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബസ്. പിന്നെ അതുമാതിരി തന്നെ ഇത് ഏത് ബസ്? ഇതും ഞാൻ കണ്ടിട്ടില്ല. കെ എസ് ആർ ടി സിയുടെ സൂപ്പ്, സൂപ്പല്ല സൂപ്പർ ഡിലക്സ് എയർ ബസ്, ഇതും അത് തന്നെയാണല്ലോ. ഓ, അതിന്റെ ആ സെയിം സാധനം തന്നെ ഇപ്പത്തുള്ളത് കേട്ടാ. അതെന്താ രണ്ടെണ്ണം ഇവിടെ കൊണ്ടുവന്നേക്കണത്. അയ്യോ സാർ, സോറി 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 സാർ, സോറി സോറി. ഓളിയോ, ഇപ്പത്തെ അയാൾ പേടി വെച്ച് പോന്നാനേ മോനെ. ഓക്കെ, ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കേരളത്തിൽ മെയിൻ ആയിട്ടുള്ള ഫേമസ് ബസ്. ഇത് നോർമൽ റെഡ് കെ എസ് ആർ ടി സി. പിന്നെ ഇത് നമ്മുടെ നീല വെള്ളം കെ എസ് ആർ ടി സി. ഇത് സൂപ്പർ, അത് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ. ഓക്കെ, ഇതിനെക്കാട്ടിയും സ്പീഡ് കൂടുതലായിരിക്കും ഇതിന്. ഓക്കെ, പക്ഷേ നമുക്ക് ഇത് കണ്ട, ഇത് ജിരുമാതിരി പൊടിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ബോറായി നിൽക്കുന്നത്. നമുക്ക് ഇതല്ലെങ്കിൽ ഇത് അപ്പം എന്തായാലും ഇത് ഞാൻ എന്തായാലും മോഷ്ടിക്കും. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർജറ്റ് എന്ന് ലൈക്ക് ടാർജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 ലൈക്സ് നമ്മുടെ ടാർജറ്റ്. 2000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടൊക്കെ മിസൈലും മറ്റേ ബ്ലാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൽ വന്നിട്ട് എന്തായി പൊക്കിക്കൊണ്ടോ ഈ ബസ്. മറ്റേ ഹെലികോപ്റ്ററിൽ പൊക്കിക്കൊണ്ടോണ സംഭവമില്ലേ, മറ്റേ വണ്ടി അത് വെച്ചിട്ട് കൊണ്ടുപോയിരിക്കും ഇത് നമ്മൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ട് 2 ആവണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, 2K ലൈക്ക്. അപ്പൊ ഇത് എന്തായാലും നമുക്ക് അടിച്ചു മാറ്റാം. പിന്നെ അടുത്ത ബസ് ഏതാണ്? ഇത് നമ്മളവിടെ കണ്ടതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഫ്ലാഗിന്റെ ഇതുള്ള കാര്യം കൂടുതലും. ഇത് ഏതാണ്? ശബരി കെ എസ് ആർ ടി സിയുടെ. ഇത് ഞാൻ ആദ്യത്താണ് കാണുന്നത് ശബരി ബസ്. ഇതൊക്കെ ഞങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാളിയ രാജാധനി, ഇത് ലൈഫില് ഞാൻ കണ്ടിട്ടില്ല ഈ ബസ്. ഓ, ഇതെന്തോ ചായപ്പൊടിയുടെ പരസ്യ. അല്ലട, ലുലുവിന്റെ പരസ്യാണ് കേട്ടാ എന്റെ അളിയ. ഇതൊക്കെ എന്തൊക്കെ പരസ്യം, എന്തരോ എന്തോ. ഓക്കെ, ഇതും ഞാൻ കണ്ടിട്ടില്ല. പച്ച ബസ്, ഇതെന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാണുന്നത് പച്ച കെ എസ് ആർ ടി സി ഒക്കെ. മോനെ, ഇത് കണ്ണൂർ. ഓ, എനിക്കൊന്നേ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇവിടൊക്കെ പോണ ബസ്സാണല്ലോ. ഓ, ഇതേതാ പുലിമുരുകൻ, ഇതാ ബസ്സാണ്. ബ്ലാക്ക് പാന്തർ ഉള്ളത്, ബ്ലാക്ക് പാന്തർ പുലിയ. എന്തുവാണത്? കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ തമ്പരി. ഇതും അതിന്റെ ബസ് തന്നെയാണ്. നമുക്ക് ഈ ബസ് ഒന്നും അധികം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അശോക് ലൈലാൻഡ് ഇവരാണെന്നുകൊണ്ട് ഈ കമ്പനി നടത്തുന്നത്. അശോക് ലൈലാൻഡ് കൊള്ള പേരെന്തായാലും. ഓക്കെ, അതുമാതിരി നമ്മൾ ബാക്കിലും കണ്ടിരുന്നു, ബാക്കിലും കെ എസ് ആർ ടി സി. പണ്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഈ റെഡ് ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ബസ്സൊക്കെ അപ്പൊ ഇന്നാണ് കൊണ്ടുവന്നത് അവര്. മോനെ, ഇതിന്റെ ബാക്കിൽ നമ്മൾ കണ്ടായിരുന്നു കേട്ടാ. ഇങ്ങനെ പോയി ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കുറെ മിസൈലും പിടിച്ച് സ്നൈപ്പേഴ്സ് ഒക്കെ അവരുടെ മേലെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചരാവേ. കണ്ട. അപ്പൊ നമ്മൾ വെടി എന്ന് വെക്കാൻ നമുക്ക് നടക്കത്തില്ല. ഓക്കെ, ഇവിടെ രണ്ട് ബസ് ഉണ്ട്. പിന്നെ അതുമാതിരി അപ്പുറത്തൊരു രണ്ട് മൂന്ന് ബസ്സുകളുണ്ട്. ഞാൻ കാണിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു. നമുക്കിപ്പോൾ വിസിറ്റിംഗ് ചെയ്യാതോ, ടൂറിസം അത് കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നത്. ഇങ്ങനെ അത് ലോഞ്ച് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് ലോഞ്ച് ആയിട്ട് വരാം. ഇവിടെ തന്നെ സ്നേഹിപ്പറും സ്കോപ്പ് ചെയ്ത് പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചതാവേ. കണ്ട. അപ്പൊ അച്ചറി അത്രയും സീനാണ് നമുക്ക് അടിച്ചു മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ മോഷ്ടിക്കണമെന്ന് വെച്ചപ്പോ കൈസ് ഒരാൾ പറഞ്ഞായിരുന്നു നമ്മളടുത്ത് ഐഡന്റിറ്റി മാറ്റിയിട്ട് ഫ്രാങ്കിൽ മറ്റേ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോലീസുകാരുടെ മാധ്യമം വന്നിട്ട് അടിച്ചു മാറ്റാം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡ്രസ് ഷോപ്പിലൊക്കെ പോയി മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അടിച്ചു മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരാളുടെ ഫോട്ടോ റെഫറൻസ് വേണമല്ലോ. അപ്പൊ നമുക്ക് ഒരാളുടെ ഫോട്ടോ എടുക്കണം. ഇയാളുടെ ഫോട്ടോ എടുക്കാം. അളിയ എന്ത് അയച്ചു കൊടുക്കാം. ഇത് മാതിരി വേണ്ട സാറേ, ഞാൻ ഈ ബസ്സൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ബസ് എന്തായാലും ഫോട്ടോ എടുക്കണം. ക്യാമറ സ്നാപ്പ് മാജിക്. നമുക്ക് ഇതേ ഡ്രസ് ഇതില് ഇയാളുടെ ഫേസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഫേസ് മാസ്ക്. ഓക്കെ സെറ്റ്, നമ്മൾ ഫോട്ടോ പോരണം എടുത്തിട്ടുണ്ട്. ആളിയ കുട്ടപ്പനായിട്ട് കേട്ടാ നല്ല പൊട്ടത്തില്ല. ഇത് മതിയാണ് നമുക്ക് അടിക്കാനായിട്ട്. ഓക്കെ മോനെ, തെറ്റ് സേവ് ഫോട്ടോ ടു ഗാലറി. അപ്പൊ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടെ, ഇനി എന്തിനാണ് ഫോട്ടോ? ഇനി എന്ത് ഫോട്ടോ ഒന്നും വേണ്ട, ഇയാളുടെ ഫോട്ടോ എടുക്കാനാണ് ഇനി. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡ്രസ് ഷോപ്പിലോട്ട് അങ്ങോട്ട് പോയിട്ട് മാസ്ക് ഒക്കെ സെറ്റ് ആക്കിട്ട് വരണം. അതേ മാച്ചുള്ള മാസ്ക്. അയാള് നമ്മളൊരു നോട്ടം നോക്കിയല്ല, ഞാൻ പേടിച്ചു പോയി. നമ്മളെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ച് മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ഷോർട്ട് കട്ട് പോവാം. ആ വഴി പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും എത്തുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഡ്രസ് ഷോപ്പിലോട്ട് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മുടെ സിറ്റി ഡ്രസ് ഷോപ്പാട്ടാ. അപ്പൊ നമ്മുടെ ഡ്രസ് ഷോപ്പ് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഡ്രസ് മാറിയിട്ട് വേണം നമുക്ക് വരാനായിട്ട്. മോനെ, ഓക്കെ സെറ്റ്. ഞാൻ പെട്ടെന്ന് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിട്ടാ. മേഡം, ഞാൻ പറഞ്ഞ സാധനം എന്തായി? ആ ഓക്കെ 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 ഓക്കെ. സാധനം സെറ്റ് എന്ന് പറഞ്ഞ മേഡത്തിന്റെ സൗണ്ടിന് എന്ത് പറ്റി? ഒരു കരകര പിടിച്ച് കിച്ചി കിച്ചി അന്നുകൊണ്ട്. എന്റെ മോനെ.
വിഷയം എടാ ഇതാ അയാള് തന്നെ എടാ അയാള് തന്നെ ഇതിപ്പോ സംശയമുള്ളവര് രണ്ടുപേരും തമ്മിലല്ലേ മോനെ ഇത് വിഷയം ഇതിപ്പോ നമ്മളെന്തായാലും ഒരിക്കലും പിടിക്കത്തില്ല അതെന്തായാലും പൊളിച്ച് ഓക്കെ നമുക്ക് എന്തായാലും നേരെ മറ്റേ സ്ഥലത്തോട്ട് പോവാ സമയമില്ല ഇഞ്ചാമി ഞാനൊക്കെ എത്താറേ സ്കൂളിൽ നിന്ന് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടാണ് പക്ഷെ അത് മാതിരി തന്നെ നിങ്ങൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന നമ്മൾ ഫസ്റ്റ് ഞാൻ ആണ് കൊടുത്തേക്കണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കൂട്ടി കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് ആർ സി ആക്കാന്ന് വെച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാതിരി തന്നെ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ അടുത്ത വീഡിയോയില് നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം കേട്ടോ ഓക്കെ ഇവിടെ പഴയ മതി തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മളിതൊന്നും ചോദിക്കത്തുന്നില്ല കേട്ടോ കാരണം നമ്മളവിടുത്തെ സെക്യൂരിറ്റി അല്ലേ അപ്പൊ അതേ നമ്മളെ ചോദിക്കത്തുന്നില്ല കാരണം ഇപ്പൊ നമ്മുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സെക്യൂരിറ്റി ആയി നിൽക്കുകയാണ് ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇതപ്പം ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടാ ഓക്കെ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതിൽ നമുക്ക് ഇപ്പോഴും നല്ല കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് വണ്ടി എടുക്കണം എന്നാണ് നല്ല കൺഫ്യൂഷൻ അപ്പൊ നമുക്ക് എന്തായാലും ഈ ബൈക്കൊന്ന് താൽക്കാലികമായിട്ടൊന്ന് മാറ്റി ഒളിപ്പിച്ചു നോക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ എങ്ങാനും നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ബൈക്ക് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രാങ്കലിന്റെ വണ്ടി ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ല മനസ്സിലായാ കാരണം ഫ്രാങ്കലിന്റെ പേരിലാണ് വണ്ടി ഉള്ളത് അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ ദഹി പുല്ലിന്റെ അടി വെക്കാം ആരും നോക്കണമെന്നില്ലല്ലേ ഇല്ല ആരും നോക്കുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് ഇതി കൂടെ പോയി അപ്പുറത്തോട്ട് വരാം ചോദിച്ചാൽ ഞാൻ പറയാം മൂത്ര ഒഴിക്കാൻ പോയതാന്ന് പറയാ എന്ത് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഇവിടെയൊക്കെ ഫുള്ള് ട്രാഫിക് ക്ലോസിലാണല്ലോ എന്ത് പറ്റിയാണാവോ എന്തോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഇവിടെ എനിക്കൊന്നും പ്രസിഡന്റ് ആൾക്കാരനെ എത്തിയിട്ടില്ല കേട്ടോ എത്ര ആവണുള്ളതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ സമയം ആവുന്നല്ലേ ഉള്ളു നമ്മളിപ്പോ 8 മണിക്ക് എത്തി ഇങ്ങോട്ട് അപ്പൊ ഇതില് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹലോ സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സംശയം ഉണ്ട് അവന് ഇല്ല സംശയം ഒന്നുമില്ല എടാ നമ്മളെ കണ്ടതിനൊരു കള്ളലക്ഷനൊക്കെ ഉണ്ട് കേട്ടാ അളിയ എടാ ഇതാരാടാ ഈ രണ്ടുപേര് ഫോട്ടോ കണ്ടിട്ടല്ല മാപ്പൊക്കെ നോക്കിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ആരെയാ കാണേണ്ടത് നമുക്ക് എന്തായാലും ഇപ്പൊ ഇവിടെ ഉള്ള ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒന്നാമത്തെ ഇഷ്ടപ്പെട്ട ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ബസ് ഇഷ്ടപ്പെട്ട് ഈ നമ്മുടെ ഈ കെ എസ് ആർ ടി സിയുടെ കണ്ടാ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ആണത് ഓക്കെ പിന്നെ അതുമാതിരി തന്നെ മുമ്പിലുണ്ടല്ല ദൈവം ഞാൻ ഇപ്പൊ ഇതിനെ അങ്ങോട്ട് പോയത് ഈ മൂന്ന് വണ്ടിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ നമ്മളിപ്പോ തൽക്കാലം എടുക്കണത് ദീ കാണുന്ന വണ്ടിയാണ് എടുക്കണത് പിന്നത്തെ വണ്ടിയൊക്കെ നമുക്ക് എന്തായാലും അടിച്ച് മാറ്റാം എന്തായാലും കാരണം നമുക്ക് ഒരു കെ എസ് ആർ ടി സി മതി കുറെ കെ എസ് ആർ ടി സി ആർ സി കാർ ബസ്സാക്കി നമ്മൾ നമ്മുടെ ഗ്യാരേജ് വെച്ചാൽ സ്പേസ് ഉണ്ടാകത്തില്ല ഇനിയും കുറെ കുറെ കീടില്ല സൂപ്പർ പവറുള്ളൊക്കെ വണ്ടികളും നമുക്ക് ആർ സി ആക്കി കൊണ്ടുവരേണ്ടതാണ് എന്തോരം വണ്ടിയിലാണ്ട് പോലീസുകാരുടെ വണ്ടി മിലിറ്ററികാരൊക്കെ നമുക്ക് ആർ സി കാർ ആക്കേണ്ടതാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരെണ്ണം മതി കൊമ്പന്റെ കൂടെ ഇത് ഒരെണ്ണം മതി മീൻസ് അപ്പൊ നമുക്ക് ആരുടെ ചോദിക്കണം ഞാൻ ചോദിച്ചു നോക്കട്ടെടാ ഞാൻ നോക്കട്ടെ ആരുടെ ചോദിക്കണം ഇവരുടെ ചോദിച്ചു നോക്കിയാലോ ഹലോ സാറേ അപ്പൊ ഞാൻ ഒരു കെ എസ് ആർ ടി സി ജസ്റ്റ് ടെസ്റ്റ് ഡെമോ ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസിഡന്റ് എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ മുതുക്ക് ഇതില്ലേ പബ്ലിക് ഗ്യാരേജ് അങ്ങോട്ട് സാർ എനിക്കിപ്പോ ദാറ്റത്തെ റെഡ് കെ എസ് ആർ ടി സി മതി ഓക്കെ സാർ ഓക്കെ സാർ സാർ അപ്പോ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരാ സാർ അത് സമയം പിടിക്കും സാറേ 11 മണി പ്രസിഡന്റ് വരാന്ന് പറഞ്ഞത് ഓക്കെ പ്രസിഡന്റ് വരുമ്പോ എന്തായാലും ഞാൻ കൊണ്ടുവരാം ജസ്റ്റ് ഒന്ന് ടെസ്റ്റിനായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കെ എസ് ആർ ടി സിയുടെ കമ്പനിക്കാര് എടാ കേറിയൊക്കെ മണ്ടനടാ മണ്ടനടവൻ ഏതെങ്കിലും ആൾക്കാർ ഇവിടെ എക്സിബിഷൻ വെച്ച വണ്ടി കൊണ്ടുപോവോ നമുക്ക് എന്തായാലും എടുക്കാട്ടെ ഓക്കെ കെ എസ് ആർ ടി സി ഇപ്പൊ എന്തായാലും കേറിയിട്ടുണ്ട് ഇത് ഓടിക്കാൻ ഇച്ചിരി ടാസ്ക് ആണ് കാരണം കണ്ടില്ലേ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോണം ഓക്കെ എടാ റിവേഴ്സിലുമായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ ഇങ്ങനെ നോക്കാനും പറ്റത്തില്ലല്ല ഓക്കെ ഇങ്ങനെ പോയി ഓക്കെ ഇടിക്കാന്ന് ചെറിയൊരു സീനുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഓക്കെ അതും ഇടിക്കും ഇല്ല ഓ മാറി നിൽക്കാൻ്റെ ചേട്ടാ മാറി നിൽക്കാൻ ചേട്ടാ ഇവരെന്താടാ പോവാത്തത് ഇവരെ പേര് രണ്ടി ഇടിച്ചാലോ നമ്മള് പെട്ടെന്ന് കൊണ്ടു കേട്ടാ നമ്മൾ പെട്ടാ ചെറുതായിട്ടൊരു കുടുങ്ങിയ മാതിരി ഫീല് ചെയ്യുന്നുണ്ട് ഫ്രാങ്കലിന് ഇല്ല ഇങ്ങനെ എടുക്കാം ഓക്കെ രണ്ടി ഇടിയാ അവര് പോയി കേട്ടാ ഇതാ അവര് ഓടുന്ന ഓട്ടം നോക്കി ആളിയ കോമഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എടുക്കാം ലെഫ്റ്റിലോട്ട് പോകും ലെഫ്റ്റിലോട്ട് പോണോ റൈറ്റിലോട്ട് പോകണോ ഗ്യാരേജ് ഏത് ഭാഗത്തായിരുന്നു ഓ റൈറ്റിലോട്ടാണ് പോകേണ്ടത് കാരണം റൈറ്റിലാണ് നമ്മുടെ സിമിയോണിന്റെ ഗ്യാരേജ് വന്നേക്കണത് ഡീലർഷിപ്പ് ഇനി സിമിയോണ് കൊടുത്തിട്ട് വേണം സിമിയോൺ ചെറുതാക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടുവരാനുണ്ട് ചിഞ്ചാനും പിഞ്ചാനും ഒരു സർപ്രൈസ് ആയിട്ട് വേണം കെ എസ് ആർ ടി സി കൊടുക്കാൻ പക്ഷെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഒളിപ്പിച്ചെടുത്ത് വെക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ
ഉണ്ടാവില്ല. ഒരു കെ എസ് ആർ ടി സി അത് ഗവൺമെന്റിന്റെ വണ്ടിയാണ്, മോഷണം പോയി അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഹോയ്യോ ഭാഗ്യണ്ട് കേട്ടോ, കെ എസ് ആർ ടി സി കാരണം ഒന്നും സംഭവിച്ചില്ല. കാരണം ആന വണ്ടി എന്നാണ് ഇതിനെ പറയാ, ഇതിനെ ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചത്തു പോകും, ബാക്കി ആരും ചത്തു പോകത്തില്ല, നമ്മളാണ് ചത്തു പോവാ. അല്ലേ, ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് സക്സസ്ഫുള്ളി സേഫ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ റാമ്പും കാര്യങ്ങളൊക്കെ കടക്കാൻ എന്തൊരു പാടാന്ന് അറിയാം. ഓ, ഒറിജിനൽ കെ എസ് ആർ ടി സി ഓടിക്കണം, ആദ്യം തന്നെ അത് ഓടിക്കേണ്ടി വരും. അതാണ് കുറച്ചൊരു ടാസ്ക്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓഗസ്റ്റ് 15 അപ്പൊ അതിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 15 കണ്ട കുടികളൊക്കെ കണ്ട, ഇവിടെ ഫുള്ള് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ ഫ്രാങ്ക്ലിന് ഷിൻചാനും പിഞ്ചാനും ഒക്കെ ഒരു അടിപൊളി സെലിബ്രേഷൻ ഓഗസ്റ്റ് 15 സെലിബ്രേറ്റ് ചെയ്തിരുന്നു. കോട്ടിയൊക്കെ പതാക ഒക്കെ ഉയർത്തിയിട്ട് ഒരു അടിപൊളി സംഭവമായിരുന്നു ഗൈസ്. അപ്പൊ നമ്മളെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ് അതുമാതിരി തന്നെ വീഡിയോ ഇപ്പോഴെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഗൈസ്, എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ എടാ ചെക്ക്, എന്റെ അടി ഗൈസ്, ഇന്നലെ നമ്മൾ വന്നപ്പോ ഇത്ര ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പത്തെ ചെക്കിംഗ് നോക്കിയേ എന്റെ അളിയ. ഓക്കെ 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 ഓക്കെ, അവിടെ ഇതെങ്ങനെയാണ് ഇപ്പൊ വളച്ചെടുത്ത് പോവാ? അയ്യോ, ഓക്കെ, ശരി 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 ശരി, നല്ല പാടുണ്ട് അവിടെ ഇത്ര ചെക്കിങ്ങാ. അപ്പൊ എനിക്കൊന്ന് സമയമായി തോന്നുന്നുണ്ട്, പ്രസിഡന്റ് വരണ എത്തനങ്ങാട്ടി മുമ്പ് വേണം നമുക്ക് ഇത് കൊണ്ട് പോവും, നമ്മുടെ സിമിയോട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ കണ്ട ഞാനുണ്ടല്ലോ അളിയ, അവിടെ അത് പറഞ്ഞല്ലത് മോനെ. വിഷയം വിഷയം, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് സിമിയോന്റെ ഗ്യാരേജിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ, നമ്മള് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അവിടെ ഞാൻ പേടിച്ചു പോയിട്ടാ, പോലീസ് നമ്മളാണ് ചെയ്സെന്ന് വിചാരിച്ച് ആളിയ. ഇതപ്പോ എന്തായാലും നമ്മളപ്പോ നേരെ എത്ര പെട്ടെന്ന് ഗ്യാരേജിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ആർ സി ആക്കി എടുക്കാൻ വേണ്ടിട്ട്. ആർ സി ആക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം കളിപ്പാട്ടെന്ന് ചോദിച്ചിട്ടുള്ള എല്ലാവരും മനസ്സിലായ അത്, അതിനാണ് നമ്മൾ ആർ സി ആക്കണത്. വലുതാക്കി വെച്ചാൽ നമ്മൾ എന്തായാലും പിടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, സർവീസിങ്. ഓക്കെ, നമുക്ക് ഇവിടെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഓക്കെ, തൽക്കാലം ഇപ്പൊ നമുക്ക് ഇവിടെ വെക്കാം ബസ്. ഞാനപ്പോ എന്താ അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റട്ടെ. ഈ മാസ്ക് ഇട്ടിട്ടല്ലേ ചൂടെടുത്തിട്ട് വയ്യ, അതൊരു മാസ്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ മാസ്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂസും കോട്ടൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും സിമിയോനെ വിളിച്ച് പറയണം. ഫോണിൽ കേട്ടെ, സിമിയോടെ മെസ്സേജ് അയച്ചിട്ടാ മതി അല്ലേ? മെസ്സേജ് അയച്ചിട്ടാ മതി സിമിയോണ, അത് മതി. ഓക്കെ സിമിയോണോട്, എടാ സിമിയോണെ, വണ്ടി ഞാൻ ഗ്യാരേജിൽ വെച്ചിട്ടുണ്ട്, ഈവനിങ് എനിക്ക് ആർ സി ആക്കി കിട്ടണം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പത്തിനും നമ്മൾ സെറ്റ് ആക്കുമെന്ന് വിചാരിക്കുന്നു, ഒരു ഉച്ച കഴിഞ്ഞാകുമ്പോഴത്തേന് വരാം നമുക്ക്. ഓ, അങ്ങനെ ഞാൻ ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ വന്ന്. അപ്പൊ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. ഇപ്പൊ സമയം ഇപ്പൊ എന്തായാലും ചിഞ്ചാന് 3:30 സമയായ എന്റെ മോനെ. ആ ചിഞ്ചാനും മിഞ്ചാനൊക്കെ വരാറായില്ല, ഇങ്ങനെ വന്ന് കാണും. ഇയാളെ പാവപ്പെട്ട പിച്ചക്കാരുണ്ടോ, ഇയാൾക്ക് എന്തായാലും ഫുഡൊക്കെ മേടിച്ചു കൊടുത്താലോ. ബാക്കിലില്ല ആ സിമിയോ, എന്താ അവിടെ നിക്കുന്നുണ്ടല്ലോ. എടാ സിമിയോന്റെ അടുത്ത് പോണ്ട, ഇപ്പൊ പോയാലോ, ഇപ്പൊ പൈസ ചോദിക്കും. എന്റെ മോനെ ഇത് നോക്ക്, എടാ ഇത് നോക്കണം, ഇതാ ഇതിന്റെ വലിപ്പം, അതിന്റെ വലിപ്പം നോക്കിയേ. ഇതെന്തോ ആന വണ്ടിയാ, നമ്മൾ അങ്ങനല്ലേ പറയാ ആന വണ്ടി എന്ന്. എന്റെ അളിയോ, എടാ അതേ സെയിം സാധനം തന്നെ പണിത് വെച്ചിട്ടോ, അത് കിട്ടില്ല സാധനം കേട്ടാ മോനെ. എടാ ഇത് നോക്കടാ ഇത്, ഓ ഫ്രാങ്കിന്റെ ഹൈറ്റിന് കറക്റ്റ് കേട്ടാ. ഹിഞ്ചാലും പിഞ്ചാലും അപ്പൊ കറക്റ്റ് ആവും, എടാ നമ്മ തള്ളി നിൽക്കുമ്പോ വണ്ടി പോകണ്ടല്ലോ. ഓ അത്രയും ചെറുതാണോ, ഏ തള്ളിയപ്പോ സൗണ്ട് കേട്ടോ നിങ്ങള് കീക്ക് നോക്കിയേ. ഇല്ല ഇപ്പൊ ഇല്ലാട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഇതാണ് ഇതിന്റെ റെഫറൻസ് ആണ് അത് പണിതേക്കണത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ കെ എസ് ആർ ടി സി നമ്മൾ ഫ്രാങ്കിലിന് കൊള്ളുവോ എന്തോ, നമുക്ക് എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോവാ നമ്മുടെ വീട്ടിലോട്ട്. ഓക്കെ, സ്പീഡ് ഭയങ്കര കുറവായിരിക്കും ഇത്രയുള്ള സ്പീഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് ബസ്സാണ്, പതിയാണ്. അപ്പൊ ആർ സി ആകുമ്പോ കുറച്ചുകൂടെ സ്പീഡ് കുറയും. കണ്ട 20 സ്പീഡ്, ഓ 20 നമ്മൾ ഇന്ന് എത്താനാടാ ഇനി അങ്ങോട്ട് മോനെ. പക്ഷെ നൈറ്റർ ഉണ്ട്, നൈറ്റർ എന്തായാലും ചിഞ്ചാൻ ഓഫ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ, മനസ്സിലായാ. കാരണം ബസ്സാണ്, ഭയങ്കര ഡേഞ്ചറാ ബസ് എന്ന് വെച്ചാൽ പറക്കല്ലോ, പറയാലോ ഭയങ്കര ഡേഞ്ചർ ആണ് ഈ ബസ് എന്ന് പറയണത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീട്ടിലെത്തിയിട്ട് അവന്മാർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ എന്തായാലും ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ വീട്. എടാ എത്ര നേരം പിടിച്ചെന്നറിയെത്താനായിട്ട്, ഓയ്യോ ഓടിച്ചോടിച്ചോടിച്ചോടിച്ച് പാനിച്ചിന് പ്രാന്തായി, അതാണ് കോമഡി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട് കൊണ്ടുപോകണം. ഓക്കെ, വണ്ടി എന്തായാലും കിടക്കും, ആർ സി വെഹിക്കിൾസ് ഒക്കെ എന്തായാലും കിടക്കും, നമ്മൾ ആർ സി ഗ്യാരേജ് അല്ലേ, അപ്പൊ എന്തായാലും കിടക്കും, വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. ഓക്കെ, ഇവിടെ ചില്ല് പൊളിക്കാണ്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ബസ് ഓടിക്കുമ്പോ ആദ്യം റൈറ്റ് എടുത്ത് ഫുള്ള് വളയ്ക്കണം. അയ്യോ എടാ ആർ സി ബസ് അങ്ങനെ അല്ല കേട്ടോ, ഒറിജിനൽ ബസ് ആണ് അങ്ങനെ മോനെ, വളയുന്നില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. ഓക്കെ എടാ ഇത് വളയ്ക്കാൻ തന്നെ എന്തിരി പാടാ നോക്കടാ മോനെ.
ഇത് വളയ്ക്കാൻ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഇറക്കി വളയ്ക്കാൻ പറ്റും. അതേ നിക്കുന്ന അവിടെ ഷിൻചാനും ബിഞ്ചാനും. ഓ, അവര് എന്തോ പണിയാട്ട കഴുകാൻ തോന്നുന്നുണ്ട് വണ്ടിയൊക്കെ വന്നിട്ട്. ഓക്കെ എടാ, ഇതിപ്പോ കൊമ്പന്റെ ബസ്സിന് അത്ര തന്നെ ഉള്ളു അല്ലേ ആർ സി KSRTC, അതെന്തായാലും കലക്കി. ഓ എടാ ഷിൻചാനെ ബിഞ്ചാനെ, എങ്ങനെയാണ്ടാ വണ്ടി നമ്മടെ എന്റെ പൊന്ന് പിഞ്ചാനെ? കഴിഞ്ഞ ദിവസം നീ ഉണ്ടല്ല മറ്റേ ആ ഫയർ ട്രക്ക് കൊണ്ടുപോയിട്ട് നീ രാവിലെ കൊണ്ടുവന്നിട്ട് രാത്രിയാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും നിനക്ക് പണിഷ്മെന്റ് ആണ്. ഈ കാണുന്ന വണ്ടികൾ മൊത്തം കഴുകി കഴിഞ്ഞാലേ നിനക്ക് KSRTC ഓടിക്കാൻ തരത്തുള്ളോ കേട്ടാ. അയ്യോ പ്രാങ്കളിമ്പായ്, അങ്ങനെ പറയല്ല പ്രാങ്കളിമ്പായ്, അങ്ങനെ പറയത്തുള്ളോ. എടാ ഷിൻചാനെ വണ്ടി അങ്ങനെ, നീ എന്തായാലും ഓടിച്ചു നോക്കിട്ട് ആയോ. ഗൈസ്, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഗൈസ്, അപ്പൊ എന്തായാലും അടുത്ത വണ്ടികൾ ഏതൊക്കെ കൊണ്ടുവരണം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുമാതിരി നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമായിരിക്കും. പിന്നെ അതുമാതിരി നല്ല അടിപൊളി RC വെഹിക്കിൾസ് ആക്കാൻ പറ്റിയ വണ്ടികളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടല്ലോ കുറച്ചേരം. ആ എടാ, നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ട്. അതിന് ഫ്രാങ്കലിൻസ് ഒന്നും ഒരു വണ്ടികളൊന്നും ഇല്ല. ഞാൻ നോക്കട്ടെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കട്ടെ ഏതാണ് നല്ല അടിപൊളി സൂപ്പർ വണ്ടി. അതൊക്കെ ഞാൻ അടിച്ചു നോക്കട്ടെ എന്തായാലും. പോയിട്ട് വേണം നമുക്ക് ആള് ഫസ്റ്റ് കിട്ടിയത്. ഭാഗ്യണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. കേരട്ടെ അങ്ങോട്ടെ മോനെ, എന്റെ ഒളിയോ ഇതിന്റെ വലിപ്പം നോക്കിയാടാ പിഞ്ചാനെ. ഓ കൊമ്മന് അത്ര തന്നെ ഉള്ളു. അപ്പൊ നമുക്ക് രണ്ട് ബസ്സായി നമ്മുടെ ഗ്യാരേജില്. ഇനി ഫ്രാങ്ക്ലിൻ ബോയ് എടുത്താൽ എന്ത് പറയും? അത്യാവശ്യം കുറെ കാറുകളും ഫയർ ട്രക്കും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനാ. ഓ ഹെലികോപ്റ്റർ, ഹെലികോപ്റ്റർ, ഹെലികോപ്റ്ററും പറയണം, ആംബുലൻസും പറയണം. മറ്റ് കേരളത്തിന്റെ ആംബുലൻസ് ഇല്ലേ, അത് പറയാം. അത് കീഴിലെ ആംബുലൻസ് ആണ് കണ്ടിട്ട്, വെള്ള ട്രാവലറിലൊക്കെ വന്നിട്ട് അത് അതും പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് ഓടിക്കാം. നല്ല പാടാണ് മോനെ ആ വളവ്. രണ്ട് മണിക്കൂർ പിടിച്ച് വളയ്ക്കാനായിട്ട് ചില സ്പീഡ് ഭയങ്കര കുറവാണ് കേട്ടോ. നമുക്ക് ചില സ്പീഡ് കൂട്ടാൻ വേണ്ടിട്ട് പറയണം സിനിയോടെ അടുത്ത് അല്ലെങ്കിൽ ബെന്നിയുടെ അടുത്ത്. അത് ഏതാണെന്നൊരു പട്ട എന്താ സീറ്റ് കണ്ടി പട്ടം കൊണ്ടുവച്ചേക്കണേ. നമ്മളെ പറ്റിച്ചിട്ടാ ഫ്രാങ്ക്ലിൻ നമ്മളെ പറ്റിച്ചതാണ്. ഇത് ലൈറ്റർ കൊണ്ട് സ്വിച്ച് ഒക്കെ മാറ്റി വെച്ചേക്കണാ. എന്റെ മോനെ ലൈറ്റർ ഉള്ള ബസ് വീശയാ വീശയാ കേട്ടാ. ഞാൻ ലൈറ്റർ ഒന്ന് ഞെക്കി പിടിച്ച് നോക്കിയാലോ. എടാ ഇതേ കരടി പോണോക്കി മോനെ വിഷയം. ഞാൻ എന്തായാലും ഉണ്ടല്ലോ, ഞാൻ ലൈറ്റർ ഒന്ന് ഞെക്കി പിടിച്ചോട്ടെ. മാനിഷന്റെ ഓക്കെ. ഓ അയ്യോ ചേട്ടാ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ നമ്മളെ വണ്ടിക്കൊന്നും പറ്റില്ല, ആന വണ്ടിയാണ് നമ്മളെ വണ്ടി. ഓക്കെ ഓക്കെ. ഓളിയോ നമ്മള് KSRTC നമ്മളെ എങ്ങോട്ടാ കൊണ്ട് പോണത്? ചേട്ടാ ഇത് KSRTC ആണ്, അതുപോലെ പറക്കണ വണ്ടിയാണ്. അത് ഇങ്ങനെ പോവാണ് നമ്മ സ്പേസിലോട്ട് പോലെ. എന്റെ അളിയ ആ ബുദ്ധിയില്ലാത്ത ഫ്രാങ്ക്ലിൻ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് സ്പോർട്സ് കാറിന്റെ ലൈറ്റർ എടുത്ത് നേരെ ഇതില് വെച്ചിട്ടുണ്ടാവും. അയ്യോ ബുദ്ധിയില്ലാത്ത ഫ്രാങ്ക്ലിൻ, നമുക്ക് ബസ്സിന്റെ ലൈറ്റർ അല്ലേ വെക്കേണ്ടത്. ആളിയ അപ്പൊ എന്തായാലും ബുദ്ധിയില്ലാത്ത ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. ദൈവമേ നമ്മളെ വണ്ടി പോയടാ. അയ്യോ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയി. ഇനി ഞാൻ ഈ ഫ്രാങ്ക്ലിനെ വിളിച്ച് ഞാൻ എങ്ങനെ പറയാ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയത്. ഓനെ ദൈവമേ, ഇനി ഒരു ക്രൈം ഒന്ന് പിടിച്ച് പൊക്കേണ്ടി വരും. ഫ്രാങ്ക്ലിൻ ബോയ് എന്നെ ഒന്ന് കൊല്ലു അറിഞ്ഞു കഴിഞ്ഞാല്. ഗൈസ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പം എന്താ നല്ല നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഓക്കെ, പിഞ്ചാനാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിഞ്ചാന് അവിടെ പണി കൊടുത്തേക്കാണ് കഴുകാൻ വേണ്ടിയിട്ട്. അവനെ ഭയങ്കര വിചാരിക്കണം മാത്രമല്ല, ഭയങ്കര കുറുമ്പാണ് ഈ പിഞ്ചാന്, എന്റെ അളിയാ. അപ്പൊ അതുമാതിരി തന്നെ നമുക്ക് ഇത്ര വണ്ടികളുള്ള ഉറൂസ്, റേഞ്ച് റോവർ, GTR, പിന്നെ ഒരു താറ്. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ ഒരു JCB ഉണ്ട്. ഇനി രണ്ട് പമ്പും ഉണ്ട് ഷിൻചാനും പിഞ്ചാനായിട്ട്. സെറ്റ് അല്ലേ പമ്പ്? ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ അപ്പയാണ്. അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമ്പോൾ. ബൈ ഗായ്സ്.